അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രാസ്ഥാനിക പ്രസിദ്ധീകരണങ്ങൾ KMS-ലൂടെ എന്ന പ്രോഗ്രാമിൽ ഇന്ന് വായിക്കുന്നത് പ്രവാസി വായനയിലെ കുടുംബ ഛിദ്രത കാരണവും പരിഹാരവും എന്ന പേരിൽ നിസാമുദ്ദീൻ അഹ്സനി പറപ്പൂർ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. തുടങ്ങുന്നു വായിക്കുന്നത് കെരിമേലങ്കുളം. നിശ്ചിത പ്രായമെത്തുമ്പോൾ പുരുഷന് സ്ത്രീയും സ്ത്രീക്കൊരു പുരുഷനും തുണയാവേണ്ടത് അനിവാര്യമാണ്. ശാരീരിക, മാനസിക, സാമൂഹിക, ലൈംഗിക പ്രശ്നങ്ങൾക്ക് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല പരിഹാരമാണ്. ജീവിവർഗത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇണ തുണ ബന്ധങ്ങളിലൂടെയാണല്ലോ. തലമുറകൾ ഉണ്ടാകുന്നത് ഈ വിശുദ്ധ ബന്ധത്തിന്റെ ഫലമായാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാകണം. കഥകളിലെ അതിശയോക്തികളും പർവ്വതീകരിച്ച സങ്കല്പങ്ങളും യഥാർത്ഥ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിൽ കാണുകയില്ല. സിനിമ സീരിയലുകളിൽ നല്ല കുടുംബജീവിതം അഭിനയിച്ച് കാണിച്ചവർ സ്വന്തം കുടുംബജീവിതത്തിൽ തോറ്റുപോകുന്നത് എമ്പാടും കണ്ടിട്ടുണ്ടല്ലോ. കുടുംബജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. രണ്ട് വ്യക്തികളൊത്തുള്ള ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല. തെറ്റിദ്ധാരണകളും മുൻശുണ്ടികളും ഒഴിവാക്കി വിട്ടുവീഴ്ചയാണ് വേണ്ടത്. അധികാര സ്വഭാവം രണ്ടാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. വിട്ടുവീഴ്ചയും സന്തോഷത്തോടെ കാര്യങ്ങൾ തുറന്നു പറയലും പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ നല്ലതാണ്. നിസ്സാര പ്രശ്നങ്ങളെ ചൊല്ലി മഹത്തായ കുടുംബബന്ധം മുറിച്ചിടരുത്. തുന്നിച്ചേർക്കാൻ പറ്റാത്ത വിധം രംഗം വഷളാക്കുകയും അരുത്. കുടുംബം ഛിന്നഭിന്നമായാൽ പിന്നീടത് ഏച്ചുകെട്ടിയാൽ തന്നെയും മുഴച്ചിരിക്കും. ഏതും കീറാൻ എളുപ്പമാണ്, എന്നാൽ തുന്നിച്ചേർക്കാനാണ് പ്രയാസം. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയൽ ഭാര്യയുടെ കടമയാണ്. ഭാര്യയുടെ തൃപ്തിയും അതൃപ്തിയും തിരിച്ചറിയൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. കിടപ്പറയെ പരാതി പരിഭവങ്ങൾ കൊണ്ട് കണ്ണീരണിയിക്കുന്നത് ഏത് ഭർത്താവിനാണ് ഇഷ്ടമുണ്ടാവുക? എപ്പോഴാണ് ഭർത്താവിനോട് ദുഃഖങ്ങളും പരാതികളും പറയേണ്ടത്? നല്ല നേരം നോക്കി വേണം അവ അവതരിപ്പിക്കാൻ. കുടുംബ വഴക്കിന്റെ നടുവിൽപ്പെട്ട് കൽബ് പൊട്ടുന്ന മക്കളുടെ എണ്ണം വർത്തമാനകാലത്ത് കൂടി വരുന്നു. മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും കിട്ടാതെ വളർന്നതിന്റെ പേരിൽ സാമൂഹ്യ ദ്രോഹികളായി മാറിയ മക്കൾ വാർത്താമാധ്യമങ്ങളിൽ നിറകാഴ്ചയാണ്. പഠനത്തിൽ പിന്നിലാവുക, വീട് വിട്ടോടിപ്പോവുക, സാമൂഹ്യ ദ്രോഹികളുടെയും പ്രകൃതി വിരുദ്ധരുടെയും മയക്കുമരുന്ന് ലോബികളുടെയും ക്വട്ടേഷൻ സംഘങ്ങളുടെയും കെണിവലകളിൽ കുടുങ്ങിപ്പോവുക, ആത്മഹത്യയിൽ അഭയം തേടുക തുടങ്ങി കുടുംബകലഹങ്ങൾ തലമുറകളുടെ നശീകരണത്തിലേക്കും സംസ്കാര തകർച്ചയിലേക്കുമാണ് കൂട്ടുക. മാതാപിതാക്കൾ മൂലം മക്കൾ അനാഥരാവരുത്, അവരുടെ ഭാവി ഇരുട്ടിലാവരുത്. അതിനാൽ കുടുംബബന്ധത്തിൽ തകർച്ചയും വിള്ളലും വരുന്നത് സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് അത്. നല്ല മതവിദ്യാഭ്യാസവും ധാർമ്മിക ബോധവും രണ്ടുപേർക്കും മക്കൾക്കും വേണം. മതനിയമങ്ങൾ ലംഘിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ വിള്ളൽ സ്വാഭാവികമാണ്. ഭാര്യയുടെ മുമ്പിൽ വച്ചോ അസാന്നിധ്യത്തിലോ അന്യപെണ്ണിനോട് സല്ലപിക്കുന്നത് ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയും പൊറുപ്പിക്കില്ല. ഇതേ സ്ഥിതി പുരുഷനും പൊറുക്കില്ല. കല്യാണങ്ങൾ, കുടുംബസംഗമങ്ങൾ, ക്ലബ്ബുകൾ, മറ്റു കൂട്ടായ്മകൾ, ഇവിടെയെല്ലാം ഇത്തരം സല്ലാപങ്ങൾ കടന്നുവരുന്നത് സൂക്ഷിക്കണം. ഫോണും സോഷ്യൽ മീഡിയകളും കുടുംബജീവിതത്തിലെ വില്ലന്മാരായി കടന്നുവന്ന് നാശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മൃദുല ഹൃദയമുള്ളവരാണ് സ്ത്രീകൾ. ഇവർ പൊതുരംഗപ്രവേശനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ പറയേണ്ടതില്ല. സാമൂഹിക ചുറ്റുപാട് മലീമസമാണ്. പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയം മലിനപ്പെട്ടിരിക്കുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ അന്യ സ്ത്രീ പുരുഷ സംഗമങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വിവാഹ ജീവിതം വിശുദ്ധമാക്കണം. അതിന് നല്ല ക്ഷമയും സഹനവും വേണം. വിവാഹത്തിലൂടെ വിശുദ്ധി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും ഉണ്ടാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ലക്ഷണമൊത്ത ഭാര്യ കുടുംബഭദ്രതയുടെ കാവലാളാണ്. കുടുംബഭദ്രത കൊതിക്കുന്നവർ വിവാഹാലോചന തൊട്ടേ പ്ലാനിംഗ് തുടങ്ങണം. ലക്ഷണമൊത്ത ദമ്പതികളിൽ കുടുംബം ഭദ്രമായിരിക്കും. മൂന്ന് കാര്യങ്ങളിൽ ലക്ഷണവും ലക്ഷണക്കേടും അടങ്ങിയിട്ടുണ്ട്. സ്ത്രീ, വീട്, വാഹനം എന്നിവയാണ് അത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും നിവേദനം ചെയ്ത ഹദീസിൽ ഇതു കാണാം. അതിനാൽ ലക്ഷണമൊത്ത പെണ്ണിനെ നോക്കിക്കെട്ടണം. വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയിൽ ശ്രദ്ധിക്കാനുള്ള നാലു കാര്യങ്ങൾ ഇനി പറയുന്നു.
ഒന്ന് സ്ത്രീയുടെ മതബോധമാണ്, രണ്ട് അവളുടെ തറവാടാണ്, മൂന്ന് അവളുടെ സൗന്ദര്യമാണ്, നാല് അവളുടെ സാമ്പത്തിക അവസ്ഥയാണ്. ഈ നാല് സംഗതികളാണ് പ്രധാനമായും അവളുടെ നല്ല ലക്ഷണം. ഉത്തമയായ സ്ത്രീ കുടുംബ പ്രശ്നങ്ങൾക്ക് ഏറെയൊന്നും ഇടം നൽകുകയില്ല. ടുണീഷ്യയിലെ ഷെയ്ഖുൽ ഇമാം അബു അബ്ദില്ലാഹി നഫ്സാവി വൈവാഹിക പഠന ഗ്രന്ഥത്തിൽ ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്: ഉത്തമയായ സ്ത്രീ കാര്യമില്ലാതെ സംസാരിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ഇല്ല. പരിചയക്കാരെ കാണാൻ പോലും അവൾ വീട്ടിൽ നിന്ന് പുറത്തുപോവില്ല. ഭർത്താവിലല്ലാതെ അവൾ ആരിലും വിശ്വാസമർപ്പിക്കുകയില്ല. ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമല്ലാതെ പാരിതോഷികം സ്വീകരിക്കുകയില്ല. ബന്ധുക്കളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടില്ല. അവൾ ആരെയും വഞ്ചിക്കില്ല. മൂടിവെക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. ദുഷ്പ്രവൃത്തിയിൽ ഇടപെടില്ല. ഭർത്താവിന്റെ അഭിലാഷത്തിനനുസരിച്ച് അവൾ ലൈംഗിക ബന്ധത്തിൽ സസന്തോഷം ഏർപ്പെടുന്നു. ചിലപ്പോൾ അതിനുവേണ്ടി അയാളെ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു. അവൾ യാതൊരു പരാതിയും കരച്ചിലുമില്ലാതെ അയാളെ എല്ലാവിധത്തിലും സഹായിക്കുന്നു. അവൾ ഭർത്താവിന്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു. ഭർത്താവിൽ നിന്ന് എത്ര കാലം പിരിഞ്ഞിരുന്നാലും അന്യപുരുഷനെ സ്വീകരിക്കുകയില്ല. നഗ്നത പ്രദർശിപ്പിക്കാതെ മാന്യമായി വസ്ത്രം ധരിക്കുന്നു. അവൾ എപ്പോഴും ദേഹം ശുചിയായി സൂക്ഷിക്കുകയും ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ സുഗന്ധലേപങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇമാം ഉസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ ഒരു അറേബ്യൻ പഴമൊഴി ഉദ്ധരിക്കുകയുണ്ടായി: അന്നാന മന്നാന ഹദ്ദാക ബറാക ഷദ്ദാക ഹന്നാന എന്നിവരെ നീ വിവാഹം ചെയ്യരുത്. ഒന്നാമത്തേത് അന്നാന എന്നാൽ അധികമായി വേവനാദിയും പരിഭവവും പറഞ്ഞു നടക്കുന്നവളാണ്, തലയും ദേഹവും വേദനിക്കുന്നുവെന്ന് എപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തേത് മന്നാനയാണ്, ഭർത്താവിന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നവളാണ്. അവൾ ഭർത്താവിനോട് അവൾ പറയും, ഞാൻ നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്തു തന്നില്ലേ എന്നൊക്കെ പറയും. അവളുടെ പേരാണ് മന്നാന എന്നത്. മൂന്നാമത്തേത് ഹന്നാനയാണ്, മറ്റൊരു ഭർത്താവിൽ നിന്നുള്ള സന്താനത്തെയോ കൊതിക്കുന്നവളാണ് ഹന്നാന എന്ന സ്ത്രീ. നാലാമത്തേത് ഹദ്ദാക്കയാണ്, കാണുന്നതൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളവളാണ് അവൾ. ഷോപ്പിംഗിന് കൊണ്ടുപോയാൽ പാവം ഭർത്താവിന്റെ പണസഞ്ചി കാലിയാവും. എന്തും വാങ്ങിക്കൊടുക്കാൻ ഭർത്താവിനെ ഇവൾ നിർബന്ധിക്കുകയും ചെയ്യും. അങ്ങനത്തെവളാണ് ഹദ്ദാക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഞ്ചാമത്തേത് ബറാക്കയാണ്, യമനി ഭാഷയിൽ ഇതിന് രണ്ടർത്ഥമാണുള്ളത്. രണ്ടും ഇവിടെ യോജിക്കും. ഒന്ന്, മുഖത്തിന് കൃത്രിമ സൌന്ദര്യം വർദ്ധിപ്പിക്കാനായി സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ സമയം ചെലവഴിക്കുന്നവളാണ് അവൾ. രണ്ടാമത്തേത് ആഹാരത്തിന്റെ കാര്യത്തിൽ പിണങ്ങുന്നവളാണ്, എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കി തന്റെ ഓഹരി എടുത്തുകൊണ്ടുപോയി ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനായിരിക്കും ബറാക്ക എന്ന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുക. ആറാമത്തേത് ശ്രദ്ധാക്കയാണ്, അഥവാ വായാടി എന്ന് പറയും. അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവളാണ് അവൾ. മൊബൈൽ ഫോൺ കാലഘട്ടത്തിൽ ശ്രദ്ധാക്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദുരന്തങ്ങൾ കൂടുന്നു, കലാപങ്ങൾ ഏറുന്നു. നബിസല്ലല്ലാഹു അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞു, വായാടികളെ അള്ളാഹു വെറുക്കുന്നു. ഇലിയാസ് നബി അലൈഹിസ്സലാം ഒരു ജോർദാനിക്ക് നൽകിയ ഉപദേശം ഇമാം ഉസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: നാല് സ്വഭാവക്കാരികളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഒന്ന്, മുഖത്തലി ആ, നിസ്സാര കാരണം പറഞ്ഞ് തോന്നുമ്പോഴൊക്കെ വിവാഹമോചനം ആവശ്യപ്പെടുന്നവളാണ് മുഖത്തലി ആ എന്ന സ്ത്രീ. രണ്ടാമത്തേത് മുബാരിയാണ്, ഭൌതിക വസ്തുക്കളുടെ പേരിൽ മേനി നടിച്ചു നടക്കുന്നു അവൾ. മൂന്നാമത്തേത് ആഹിറയാണ്, രഹസ്യ കൂട്ടുകാരും ജാരന്മാരുമുള്ളവരാണ് ആഹിറ എന്ന സ്ത്രീകൾ. നാലാമത്തേത് നാഷിസ എന്ന സ്ത്രീയാണ്, വാക്കും പ്രവൃത്തിയും കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവളാണ് അവൾ. കുടുംബവഴക്കിലേക്ക് വഴിവെക്കുന്ന ഇത്തരം സ്ത്രീകളെ ഇണകളാക്കാതിരിക്കുക. ഭർത്താവിന് വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവ പെരുമാറ്റങ്ങളിൽ നിന്ന് ഭാര്യ മാറി നിൽക്കുമ്പോൾ കുടുംബവഴക്കിനുള്ള വാതിൽ കൊട്ടിയടക്കപ്പെടും. ഭർത്താവിനെ മുഖപ്രസന്നതയോടെ സമീപിക്കുക, മത്സര സ്വഭാവത്തോടെ സംസാരിക്കാതിരിക്കുക, രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക, അന്യപുരുഷന്മാരുടെ മുമ്പിൽ ആകർഷകമായി പെരുമാറാതിരിക്കുക, എല്ലാവരോടും നല്ല വാക്ക് പറയുക, തർക്കിക്കാതിരിക്കുക. എന്നാൽ കുടുംബം ഭദ്രമാകും. മുകളിൽ പറഞ്ഞ സ്വഭാവങ്ങൾ ഭർത്താവും കാര്യഗൌരവത്തോടെ ഉൾക്കൊള്ളുക എങ്കിൽ കുടുംബം സമാധാനധീരമാകും. കുടുംബജീവിതം വെറും ലൈംഗിക സുഖത്തിന് വേണ്ടിയല്ല, എന്നാൽ ലൈംഗികത ഒഴിച്ചുകൂടാനാവാത്തതാണ്. കുടുംബബന്ധം ദൃഢമാവാൻ വീര്യമുള്ള ലഹരിയാണ് രതിബന്ധം. സംഭോഗത്തിൽ ഇരുവരും ഒന്നായിത്തീരണം. ഈ ഒന്നിക്കൽ സംഭോഗാനന്തരവും നിലനിൽക്കണം. ഇതാണ് ആരോഗ്യകരമായ ലൈംഗിക ബന്ധം. നല്ല ഭർത്താവ് സ്വന്തം കാര്യം കഴിഞ്ഞാൽ എഴുന്നേൽക്കരുത്, തെറ്റാണത്. ഈ തെറ്റിന്റെ ആവർത്തനം ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. കുടുംബജീവിതത്തിൽ സ്ത്രീക്ക് അവകാശപ്പെട്ടത് നൽകിയേ പറ്റൂ, പുരുഷന് അവകാശപ്പെട്ടത് സ്ത്രീയും നൽകണം. ഇമാം ഉസ്സാലി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ പുരുഷന്റെ ദൌർബല്യമാണ്. ഒന്ന്, പരിചയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ആളെ കണ്ടുമുട്ടിയതിനു ശേഷം അയാളുടെ പേരും കുടുംബവും ചോദിച്ചറിയും
മര്യാദ പിരിയൽ, രണ്ട് തന്നെ ബഹുമാനിച്ച ആളുടെ ആദരം തിരസ്കരിക്കൽ, മൂന്ന് സംഭോഗം ചെയ്യുന്നവൻ ഇണയെ ഉത്സാഹിപ്പിക്കുകയും വൈകാരികമായി മൂർച്ഛിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം കാര്യം നോക്കുക, അതായത് സംഭോഗം കഴിയുമ്പോൾ അവന് അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിരിക്കും, എന്നാൽ അവൾക്ക് അവനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ടുമുണ്ടായിരിക്കില്ല. ഈ പ്രവണത ഭാര്യയ്ക്ക് ഭർത്താവിനോട് അകൽച്ചയ്ക്കിടയാക്കും. ആമുഖ ലീലകളിലൂടെ ഭാര്യയെ പ്രചോദിതയാക്കിയ ശേഷം സംസർഗം ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാവും. ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കഴമ്പൊന്നുമില്ലെങ്കിലും കേട്ടിരിക്കാനും ഭർത്താവ് സമയം കണ്ടെത്തണം. മതം അനുവദിച്ച ഉല്ലാസങ്ങളും യാത്രകളും തമാശകളും ദാമ്പത്യത്തിന് നിറം പകരും. നല്ല ഭർത്താവിന്റെ അടയാളമായി ഇമാം ഒസ്സാലി റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞത് ഭാര്യയുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കലാണ്. ഭാര്യയുടെ രഹസ്യങ്ങൾ പരസ്യമാക്കിയവന് അതികഠിനമായ ശിക്ഷയുണ്ട് എന്ന് പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു സൽവൃത്തന് ഭാര്യയെ മൊഴിചൊല്ലേണ്ട സ്ഥിതി വന്നു. ഇതറിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു അവൾക്കുള്ള തകരാറെന്താണെന്ന്. അപ്പോൾ ആ സൽവൃത്തൻ പറഞ്ഞു ബുദ്ധിയുള്ള ആരും തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയില്ല. വിവാഹമോചനാനന്തരം തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മൊഴിചൊല്ലാനുള്ള കാരണമെന്താണ് എന്ന് ചോദിച്ചപ്പോൾ സൽവൃത്തൻ പറഞ്ഞു ഒരന്യസ്ത്രീയെ കുറ്റം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാണ്. പല മേഖലകളിലും ഉയർന്ന സ്ഥാനവും മേധാവിത്വവും പുലർത്തുന്ന ആളായിരിക്കും ചിലപ്പോൾ ഭർത്താവ് എന്നുവച്ച് ഈ മേധാവിത്വവും അതീശത്വവും വീട്ടിൽ കാണിക്കരുത്. ഭാര്യമാർ കുറച്ചൊക്കെയേ അത് പൊറുപ്പിക്കുകയുള്ളൂ, പിന്നീട് വെറുക്കാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് ഇടപെട്ടിരുന്നത് എത്ര മസ്രണമായിട്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഒരു ആശൂറ ദിവസം അബിസീനിയക്കാർ കളിക്കുന്ന ബഹളം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു കളി കാണണോ ആയിഷ? ഞാൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിക്കാരെ വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിലിൽ കൈവച്ചിരുന്നു. അവിടുത്തെ കൈത്തണ്ടയിൽ എന്റെ കഴുത്ത് വെച്ച് ഞാൻ കളി കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു മതിയായില്ല ആയിഷ, കുറച്ചുകൂടി കാണണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു കഴിഞ്ഞ് പിന്നെയും രണ്ടു മൂന്ന് തവണ ചോദ്യം ആവർത്തിച്ചു. ഒടുവിൽ അവിടുന്ന് പറഞ്ഞു ആയിഷ ഇനി മതി. ശരി മതി എന്ന് ഞാനും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളി നിർത്താൻ പറഞ്ഞു. കളിക്കാർ സ്ഥലം വിട്ടു. സൽസ്വഭാവിയും ഭാര്യയോട് ദയാപൂർവം പെരുമാറുന്നവനുമാണ് സമ്പൂർണ്ണ സത്യവിശ്വാസി. സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിലുള്ളവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, എന്റെ ഭാര്യമാർക്ക് നല്ലവനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു പുരുഷൻ ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ കുഞ്ഞിനെ പോലെ കൊച്ചാകണം, മതകാര്യം കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ പുരുഷനാകണം. ലുക്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു ബുദ്ധിമാൻ സ്വന്തം വീട്ടിൽ കുഞ്ഞിനെ പോലെ വിനീതനാകണം, പുറത്തിറങ്ങിയാൽ തികഞ്ഞ പുരുഷനാകണം. ഭാര്യയോട് പുരുഷമായി പെരുമാറുന്നവനെയും അഹങ്കാരിയെയും അല്ലാഹു വെറുക്കുന്നു എന്ന ഹദീസ് ശ്രദ്ധേയമാണ്. ഖുർആനിൽ അധിക്ഷേപം ചൊരിഞ്ഞ ഉത്തുല്ല എന്ന പദം ഭാര്യയോട് പരുഷമായി സംസാരിക്കുന്നവനും കഠിന ഹൃദയവുമായവനെ പരാമർശിച്ചു വന്നതാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ നല്ല പെരുമാറ്റം കുടുംബ വഴക്കുകൾക്ക് ഇടം നൽകിയില്ല. ഭർത്താക്കന്മാർ വിനീതന്മാരായതിന്റെ പേരിൽ ഭാര്യമാർ അവരുടെ തോളത്ത് കയറാൻ നിൽക്കരുത്. വിനയം ഭാര്യമാർക്കും അലങ്കാരമാണ്. തമ്മിൽ സലാം പറയണം, ദുആ വസിയത്ത് ചെയ്യണം, ദുആ ചെയ്തു കൊടുക്കണം. ഒരുമിച്ച് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നിക്കുക. അന്യരാരുമില്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മതപരമായ കാര്യങ്ങളും മസാലകളും മറ്റും ചർച്ച ചെയ്യണം. കാര്യങ്ങളിലെല്ലാം ഭാര്യയോട് കൂടിയാലോചന നടത്തുന്നത് സഹകരണത്തിനും പ്രശ്നങ്ങളില്ലാതിരിക്കാനും നല്ലതാണ്. യോജിപ്പും വിയോജിപ്പുമാകാം. മതത്തിനപ്പുറത്തേക്ക് ഭാര്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഭർത്താവും ഭർത്താവിന്റേത് ഭാര്യയും കൂട്ടുനിൽക്കേണ്ടതില്ല. എതിർക്കുമ്പോൾ മാന്യതയോടെ വിയോജിക്കുക. പുരുഷന്റെ ബാഹ്യ സൌന്ദര്യത്തെക്കാൾ നല്ല ഹൃദ്യമായ വ്യക്തിത്വവും പെരുമാറ്റവുമാണ് സ്ത്രീക്ക് ഇഷ്ടം. നല്ല ഹൃദയമുണ്ടെങ്കിൽ സ്നേഹശ്രണമായ പെരുമാറ്റത്തിന്റെ ഉടമയാണെങ്കിൽ സ്ത്രീയായ തന്നെ സുരക്ഷയുടെ കരവലയത്തിലാക്കാൻ ഇയാൾക്ക് കഴിയുമെന്ന ചിന്ത അവളിലുണ്ടാകും. സംസാരിക്കുമ്പോൾ പതിവിൽ കവിഞ്ഞ കട്ടിയും കാഠിന്യവും അവളെ നൊമ്പരപ്പെടുത്തും. അതിനാൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. പ്രവാസി വായനയിലെ കുടുംബഛിദ്രത കാരണവും പരിഹാരങ്ങളും എന്ന പേരിൽ നിസാമുദ്ദീൻ ഹസ്സനി എഴുതിയ ലേഖനമാണ് വായിച്ചത്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.